അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം, അമ്മാ ബഅദ്. സി എം മടവൂർ എന്നറിയപ്പെടുന്ന സി എം മുഹമ്മദ് അബൂബക്കർ മുസ്ലിയാർ കേരള സൂഫികളിലെ പ്രമുഖനാണ്. ഇദ്ദേഹം സൂഫികളിലെ ഉന്നത സ്ഥാനമായ ഔസ് ഖുതുബുൽ ആലം എന്ന പദവിയിൽ എത്തിയതായി വിശ്വസിക്കപ്പെടുന്നു. മരണപ്പെടുന്ന സമയം ഫന എന്ന സൂഫി ഉന്മാദ അവസ്ഥയിലായിരുന്നു. ഹിജ്റ 1348, ക്രിസ്താബ്ദം 1928 റബിഉല്ലവുൽ 12 സൂഫിവര്യനായ കുഞ്ഞുമാഹിൻ കോയ മുസ്ലിയാർ ആയിഷ ദമ്പതികളുടെ മൂന്നാമത്തെ മകനായി കോഴിക്കോട് ജില്ലയിലെ മടവൂരിലെ കളപ്പിലാവിൽ തറവാട്ടിൽ ആയിരുന്നു ജനനം. പിന്നീട് ചിറ്റടി മീത്തലിലേക്ക് താമസം മാറുകയായിരുന്നു. ചിറ്റടി മീത്തൽ വീട്ടുപേര് ലോപിച്ചാണ് സി എം ആയി മാറിയത്. മതവിദ്യാഭ്യാസ ബിരുദമല്ലാതെ മറ്റു വിദ്യാഭ്യാസ ബിരുദങ്ങളൊന്നും തന്നെ അബൂബക്കറിനുണ്ടായിരുന്നില്ല. പ്രാഥമിക വിദ്യാഭ്യാസം യു പി സ്കൂളിൽ ഒതുങ്ങി. സ്വപ്രയത്നത്താലും പരന്നുകിടന്ന വായന അഭിരുചിയാലും തത്വശാസ്ത്രം, ഭൗതികശാസ്ത്രം, സാഹിത്യം എന്നീ മേഖലകളിൽ നിപുണത തെളിയിച്ചിരുന്നു. ഇംഗ്ലീഷ്, അറബിക്, പാർസി, ഉറുദു എന്നീ ഭാഷകളിൽ അഗാധമായ പാണ്ഡിത്യം നേടിയിരുന്നു. മോങ്ങം അവറാൻ മുസ്ലിയാർ, കോയമ്മ മുസ്ലിയാർ, ഇമ്പിച്ചാലി മുസ്ലിയാർ, നാരകശ്ശേരി ഉസ്താദ് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ, ബാപ്പു മുസ്ലിയാർ എന്നീ മത അധ്യാപകരുടെ കീഴിൽ 14 കൊല്ലത്തോളം നീണ്ട ദർസ് ജീവിതം നയിച്ചു. പഠനം പൂർത്തിയാക്കുകയും ഉപരിപഠനത്തിനായി ബാഖിയാത്തു സ്വാലിഹാത്ത് വെല്ലൂർ അറബി കോളേജിലേക്ക് പോവുകയും ചെയ്തു. ആദം ഹസ്രത്ത്, അബ്ദുറഹീം ഹസ്രത്ത്, അബൂബക്കർ ഹസ്രത്ത്, ഷെയ്ഖ് ഹസ്രത്ത് എന്നിവരുടെ കീഴിലുള്ള 3 വർഷത്തെ പഠനാനന്തരം ബാഖവി ബിരുദം കരസ്ഥമാക്കിയ അബൂബക്കർ മടവൂരിലേക്ക് തന്നെ തിരിച്ചെത്തുകയും മടവൂർ ജുമാഅത്ത് പള്ളി ദർസിലെ മുദരിസായി പ്രവേശിക്കുകയും ചെയ്തു. മുദരിസ് ജോലിയോടൊപ്പം തന്നെ ഖതീബ്, ഖാദി പദവികളും അബൂബക്കറിനെ തേടിയെത്തിയത് പണ്ഡിതൻ എന്ന നിലയിൽ പ്രശസ്തി വർദ്ധിപ്പിച്ചു. വിവിധ ഭാഷകളിലുള്ള നിപുണതയും അക്ഷരസ്ഫുടതയും കാരണമായി മതപ്രസംഗ രംഗത്ത് ഉജ്ജ്വല വാഗ്മി എന്ന നിലയിലും അറിയപ്പെട്ടു. അധ്യാപക വൃത്തിയിൽ നിന്നും കിട്ടുന്ന ശമ്പളം വിദ്യാർത്ഥികൾക്ക് വേണ്ടി തന്നെ ചിലവഴിക്കുന്ന പ്രകൃതവും സാമൂഹിക സാംസ്കാരിക ഇടപെടലുകളും ജനസേവന മേഖലകളിൽ ശ്രദ്ധ പതിപ്പിച്ചുള്ള പ്രവർത്തന രീതികളുമൊക്കെ പ്രദേശവാസികൾക്കിടയിൽ അബൂബക്കർ മുസ്ലിയാറിന് സ്വീകാര്യതയേറാനുള്ള കാരണങ്ങളായി മാറി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യ പരിപൂർണമായി പിൻപറ്റിയിരുന്ന അദ്ദേഹത്തെ വിശ്വാസികൾ ബഹുമാനത്തോടെ ആയിരുന്നു സമീപിച്ചിരുന്നത്. പിതാവും ഗുരുവര്യന്മാരും സൂഫികൾ ആയതുകൊണ്ടാവാം തസവ്വുഫിൽ അഥവാ ആത്മീയ സംസ്കരണത്തിൽ ചെറുപ്പകാലത്ത് തന്നെ അദ്ദേഹം ശ്രദ്ധ പതിപ്പിച്ചിരുന്നുവെന്ന് കരുതപ്പെടുന്നു. വിനോദങ്ങളിൽ താൽപര്യം കാട്ടുകയോ കളവോ മറ്റ് അനാവശ്യ സംസാരങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യാത്ത അബൂബക്കറിനെ പഠനകാലത്ത് തങ്ങൾ ആശ്ചര്യത്തോടായിരുന്നു കണ്ടിരുന്നത് എന്ന സഹപാഠികളുടെ വെളിപ്പെടുത്തലുകളും വിനയവും സത്യസന്ധതയും അനുസരണവും കൃത്യനിഷ്ഠതയും മൂലം അബൂബക്കർ തങ്ങളുടെ പ്രീതി പിടിച്ചുപറ്റിയിരുന്നുവെന്ന ഗുരുക്കന്മാരുടെ സാക്ഷ്യപ്പെടുത്തലുകളും ഒഴിവു സമയങ്ങളിൽ പ്രാർത്ഥനകളും സ്ത്രോത്രങ്ങളും ചൊല്ലിക്കഴിയുന്ന ബാലൻ നാട്ടുകാർക്കും അത്ഭുതമായിരുന്നുവെന്ന ദേശവാസികളുടെ അഭിപ്രായങ്ങളൊക്കെ ചേർത്താണ് ചെറുപ്പം തൊട്ട ഇദ്ദേഹം തസവുഫിൽ തൽപരനായിരുന്നുവെന്ന് അനുമാനിക്കപ്പെടുന്നത്. പിതാവും സൂഫി യോഗിയുമായ കുഞ്ഞുമാഹിൻ കോയ മുസ്ലിയാർ, കോട്ടക്കൽ അബൂബക്കർ തങ്ങൾ ഹാമിദ് കോയ അൽ ഖാദിരി, ചെറുകോയത്തങ്ങൾ ഷെയ്ഖ് അബൂബക്കർ ഞണ്ടാടി എന്നിവരിൽ നിന്നൊക്കെ സൂഫിസത്തിൽ ശിഷ്യത്വം സ്വീകരിച്ചിട്ടുണ്ട്. എങ്കിലും സൂഫിസത്തിലേക്ക് അബൂബക്കർ മുസ്ലിയാർ പൂർണ്ണമായും മുഴുകുന്നത് 1962 ഹജ്ജ് തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി മദീന സന്ദർശിച്ചതിനു ശേഷമാണ്. ഇതിനുശേഷം മുഹിയുദ്ദീൻ സാഹിബ് പുലിമൊയ്തീൻ എന്ന നക്ഷബന്ദിയ സൂഫിദാരയുടെ യോഗിയെ പരിചയപ്പെടുകയും ത്വരീഖ സ്വീകരിച്ച് സുഹദ് അഥവാ ബൗദ്ധിക വിരക്തി, ഫഖർ അഥവാ അരിഷ്ട ജീവിതം എന്നിവയിലൂടെ 9 വർഷത്തോളം അദ്ദേഹത്തിന്റെ ശിഷ്യനായി. തുടർച്ചയായ വ്രതം, തുടർച്ചയായ നിസ്കാരം, ഖത്മുൽ ഖുർആൻ, സ്ത്രോത്ര കീർത്തനം, സുക്കൂത്ത് തുടങ്ങിയ കടുത്ത ശാരീരിക അനുഷ്ഠാനങ്ങൾ സ്വീകരിക്കുകയും ആഹാര നിയന്ത്രണം ഏർപ്പെടുത്തുകയും 1 ദിനം 2 കാരക്ക 2 ദിവസത്തിലൊരിക്കൽ അല്പം ആട്ടിൻപാൽ, മറ്റു ദിവസങ്ങളിൽ ചൂടുവെള്ളം, ഇതായിരുന്നു ഭക്ഷണചര്യ. ഉസിലത്ത് അഥവാ ഏകാന്തവാസം, കൽവത്ത് അഥവാ ഏകാഗ്രതാവാസം എന്നിവ കൂടി അനുഷ്ഠിച്ച് റിയാദകൾ പൂർത്തിയാക്കിയതിനു ശേഷം വർഷങ്ങളോളം ദേശാടനം നടത്തുകയും ചെയ്തു.
1963 ഒരു നാൾ അബൂബക്കർ അധ്യാപകനായ മതപാഠശാലയിൽ പുലിതോൽ പുതച്ച ഒരു അപരിചിതനെത്തി. ഭട്കൽ ഭാഷയിൽ ഏതാനും ഈരടികൾ ഈ ആഗതൻ ചൊല്ലി കണ്ണുനീർ വീഴ്ത്തി. ആഗതനെ തന്നെ ശ്രദ്ധിച്ചിരുന്ന അബൂബക്കറിന് ഗാനഭാഷ മനസ്സിലായില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് വരുന്ന സമയം നെഞ്ചോട് ചേർത്ത് വലത് കൈപ്പടം വെക്കുന്നതും വരികളിൽ മഅരിഫത്ത് അഥവാ അധ്യാത്മ അറിവ് എന്ന പദം ഇടയ്ക്കിടെ കടന്നു വരുന്നതും മനസ്സിലുടക്കി. ഈരടികൾ ചൊല്ലി വന്നയാൾ പോയി. വിദ്യാർത്ഥികളും നാട്ടുകാരും ഭ്രാന്തനാണെന്ന് വിശേഷിപ്പിച്ചെങ്കിലും അബൂബക്കർ അയാളെക്കുറിച്ചൊന്നും പറഞ്ഞിരുന്നില്ല. മാസങ്ങൾ കഴിഞ്ഞ് ആഗതൻ വീണ്ടും വന്നു. വിനിമയ ചാനൽ പഴയത് തന്നെ. ഈരടികൾ ആലപിച്ചു വന്നയാൾ തിരിച്ചുപോയി. ചിന്താവിഷ്ടനായ അബൂബക്കർ ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ആഗതനെയും തേടിയിറങ്ങി. ഏറെ കറക്കത്തിന് ശേഷം കോഴിക്കോട് വെച്ച് കണ്ടെത്തി. താൻ അന്വേഷിച്ചു നടന്നയാൾ നക്ഷബന്ദി സൂഫി ധാരയുടെ യോഗി വലി മുഹിയുദ്ദീൻ സാഹിബാണെന്ന് തിരിച്ചറിഞ്ഞു. പുലിതോൽ പുതയ്ക്കുന്നതിനാൽ പുലി മൊയ്തീൻ എന്നാണ് വിളിപ്പേര്. രണ്ടു ദിവസം ഒന്നിച്ച് സഹവസിച്ചതിന് ശേഷം അബൂബക്കർ നാട്ടിലേക്ക് മടങ്ങി. മാസങ്ങൾക്ക് ശേഷമുള്ള രണ്ടാമത്തെ കൂടിക്കാഴ്ചയിൽ സഹവാസം 8 ദിവസമായി നീണ്ടു. മൂന്നാം സന്ദർശനത്തിൽ 29 ദിവസം. നാലാം കൂടിക്കാഴ്ച പിരിഞ്ഞത് നീണ്ട 8 വർഷം കഴിഞ്ഞായിരുന്നു. അപ്പോഴേക്കും സൂഫിസത്തിലെ കഠിനമായ റിയാള അബൂബക്കർ പിന്നിട്ട് കഴിഞ്ഞിരുന്നു. മുഹിയുദ്ദീന്റെ വർഷങ്ങളുടെ ശിഷ്യത്തിനു ശേഷം അല്പം നാൾ മറ്റൊരു സൂഫി വര്യനായ ആലുവായി അബൂബക്കർ മുസ്ലിയാർക്കരികെ താമസിച്ചു. അബൂബക്കർ ആത്മീയ പഠനം തുടർന്നു. അതിനുശേഷം 3 വർഷം നീണ്ട ദേശസഞ്ചാരത്തിനിറങ്ങി. ഈ കാലയളവിലാണ് അബൂബക്കർ മുസ്ലിയാർ വലിയ എന്ന നിലയിൽ അറിയപ്പെട്ടത്. വയനാടൻ കാട്ടിൽ ധ്യാനമിരുന്ന ഗുഹയും പ്രദേശവും അവിടുത്തെ ആദിവാസികൾ വളരെ ഭക്ത്യാദരവുകളോടെയായിരുന്നു കണ്ടിരുന്നത്. വയനാട്ടിൽ നിന്നും അബൂബക്കർ മുസ്ലിയാർ കോഴിക്കോട് തന്നെ തിരിച്ചെത്തി. തിരിച്ചെത്തിയ ഇദ്ദേഹം സൂഫികളുടെ ഉന്മാദ അവസ്ഥയായ ഫനായിൽ ആയിരുന്നു എന്ന് കരുതപ്പെടുന്നു. ഇടിയങ്ങര പള്ളിക്ക് സമീപം താമസം ആരംഭിച്ചു. അവിടെ വെച്ച് 1991 ഏപ്രിൽ 19 വെള്ളിയാഴ്ച ദുഹ എന്ന പ്രഭാത നിസ്കാര സമയത്ത് മരണപ്പെട്ടു. ജന്മഗ്രാമമായ മടവൂർ പള്ളിയിൽ പിതാവിന്റെ അരികിൽ തന്നെ മറവ് ചെയ്തു. കേരളത്തിലെ യഥാസ്ഥിതിക മുസ്ലിങ്ങൾക്കിടയിൽ അറിയപ്പെടുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഈ സ്ഥലം. സി എം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനുഭവന്റെ തിരുനോട്ടത്തിലായിക്കൊണ്ട് നമ്മുടെ ഇരുലോക ജീവിതവും റാഹത്തിലാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനുഭാവന് ഒരു ഫാത്തിഹോദി ഹദിയ ചെയ്യാൻ എല്ലാവരോടും ഈ വിനീതൻ അഭ്യർത്ഥിക്കുകയാണ്. വഅഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.